हलो फ्रेंड्स या श्रीजित केलापच्चिन्टे वीडियो स्वागत यान हामस्टर या कुछ वीडियो अब कम कुछ सुहृत विय कुछ संशयम चोदी अद संशय हामस्टर अन्विक एलर्मान ई वीडियो नि या പുതുതായി ഹാംസ്റ്റർ വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഹാംസ്റ്ററുകളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഉണ്ടാകാവുന്ന സംശയങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ഹാംസ്റ്ററുകളെ വാങ്ങിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക തുടക്കക്കാർക്ക് പറ്റിയ ഹാംസ്റ്റർ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഹാംസ്റ്റർ വീഡിയോ ചെയ്തപ്പോൾ മൂന്ന് തരം ഹാംസ്റ്ററുകളെ കുറിച്ച് പറഞ്ഞിരുന്നു സിറിയൻ ഡോർഫ് ചൈനീസ് ഹാംസ്റ്ററുകളെ കുറിച്ച് ഇതിൽ തുടക്കക്കാർക്ക് ഏതാണ് നല്ലത് എന്നാണ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് തുടക്കക്കാർക്ക് നല്ല ഹാംസ്റ്റർ ചൈനീസ് ഹാംസ്റ്റർ ആയിരിക്കും പക്ഷേ നിങ്ങൾ ബിസിനസ് ഇല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ ഹാംസ്റ്ററുകളെ ബ്രീഡ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് സിറിയൻ ഹാംസ്റ്ററുകളാണ് കാരണം സിറിയൻ ഹാംസ്റ്ററുകളാണ് ടെഡി ബിയർ ഹാംസ്റ്ററുകൾ രോമമുള്ള ഹാംസ്റ്ററുകളാണ് സിറിയൻ ഹാംസ്റ്ററുകൾ അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് ബിസിനസ് കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ഹാംസ്റ്ററാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ബ്രീഡ് ചെയ്ത് ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ സിറിയൻ ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത് തുടക്കക്കാർക്ക് എപ്പോഴും ചൈനീസ് ഹാംസ്റ്ററോ ഡോർഫ് ഹാംസ്റ്ററോ ആയിരിക്കും നല്ലത് അത് ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് സൈസേ ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് ഇണക്കാൻ പറ്റുന്നതാണ് സിറിയൻ ഹാംസ്റ്റർ അതുപോലെ അല്ല കുറച്ചുകൂടി വൈൽഡ് ആയിട്ട് നമ്മളെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതും ഇണങ്ങുന്നതാണ് ഇണങ്ങുന്നതല്ല എന്ന് അല്ല പറഞ്ഞത് ഇണങ്ങും പക്ഷേ അത് ബ്രീഡിംഗ് കണ്ടീഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് ഫീമെയിൽസ് കടിക്കുന്ന ടെൻഡൻസി കൂടുതലാണ് സിറിയൻ ഹാംസ്റ്റർ ഡോർഫിനെയോ ചൈനീസ് ഹാംസ്റ്ററിനെയോ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ടാണ് തുടക്കക്കാർക്ക് ആദ്യം ചെയ്യുന്നതും ചൈനീസ് ഹാംസ്റ്ററോ ഡോർഫ് ഹാംസ്റ്ററോ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞത് അതുപോലെ ഒരുമിച്ചിടാൻ പറ്റില്ല സിറിയൻ ഹാംസ്റ്ററുകളെ സിറിയൻ ഹാംസ്റ്റർ മെയിൽ ഫീമെയിൽ ബ്രീഡിംഗ് ഏജ് ആയതിന് ശേഷം ഇല്ലേ അഡൾട്ട് ഏജ് ആയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യേണ്ടതായി വരും നമ്മൾ ഒരു പേറിനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതൊരു ബോക്സിലാണെങ്കിലും അത് അഡൾട്ട് ഏജ് ആകുമ്പോഴത്തേക്ക് മെയിൽ ഫീമെയിൽ അടി ഉണ്ടാക്കാനോ കടി കൂടാനോ ഉള്ള ചാൻസ് ഉണ്ട് ഫീമെയിൽസ് വൈൽഡ് ആകുകയാണെങ്കിൽ അത് മെയിൽസിനെ കടിച്ച് കൊല്ലാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ മാറ്റിയിടേണ്ടി വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സിറിയൻ ഹാംസ്റ്ററിനെ തുടക്കക്കാർ രണ്ടാമതായി വളർത്താൻ സ്റ്റാർട്ട് ചെയ്യുക ചൈനീസിനെയോ ഡോർഫിനെയോ വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും തുടക്കക്കാർക്ക് നല്ലത് ഡോർഫിനെയോ ചൈനീസിനെയോ ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റും ബ്രീഡ് ആകുമ്പോഴും ഒരുമിച്ച് തന്നെ ഇട്ടേക്കാം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് ഒരുമിച്ചിട്ട് വളർത്താൻ സാധിക്കുമോ ഇവയെല്ലാത്തിനെയും എന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചത് പറ്റില്ല ഓരോ വെറൈറ്റിയും സെപ്പറേറ്റ് തന്നെ ചെയ്ത് വളർത്തണം ഓരോ വെറൈറ്റി ചൈനീസ് ആണെങ്കിലും ഡോർഫ് ആണെങ്കിലും സിറിയൻ ആണെങ്കിലും ഇവയെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തണം ഇതിൻ്റെ മെയിൽ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് സിറിയൻ്റെ പ്രത്യേകിച്ച് സിറിയൻസിനാണ് ഏറ്റവും കൂടുതൽ വൈൽഡായിട്ടുള്ള ഫീമെയിൽ ഹാംസ്റ്ററുകളുള്ളത് അവ കടിച്ച് കൊല്ലുന്നതിനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവയെപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതാണ് നല്ലത് പിന്നെ ഓരോ പെയറിനെ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വളർത്തുകയും ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കിട്ടും അവയെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അവർക്ക് കിട്ടുന്ന കുട്ടികളും നല്ല ക്വാളിറ്റിയിലുണ്ടാവും പിന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഇത് വാങ്ങിക്കുമ്പോൾ ഒരു പേരൻസിൻ്റെ കുട്ടികളെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് വല്ല കുഴപ്പമുണ്ടോ കുട്ടികൾ ഈ ഒരേ ബ്ലഡ് റിലേഷൻ വരുന്നത് കൊണ്ടുള്ള പ്രോബ്ലം സെയിം പ്രോബ്ലം ബേഡ്സിനുണ്ട് മറ്റ് ജീവികളിലുണ്ട് മനുഷ്യനിലുണ്ട് അതേപോലെ തന്നെ ഹാംസ്റ്ററിലുമുണ്ട് സെയിം ബ്ലഡ് റിലേഷൻ വരാതെ ഉള്ള പെയർ ആണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും മറ്റ് അസുഖങ്ങളോ രോഗങ്ങളോ ജന്മനാ വരുന്ന അസുഖങ്ങളെല്ലാം കുറഞ്ഞിരിക്കും രോമങ്ങൾ ചില ഫ്രണ്ട്സ് പറയാറുണ്ട് രോമങ്ങൾ നല്ലവണ്ണം കിട്ടുന്നില്ല ഹാംസ്റ്ററിൻ്റെ പുറത്തുനിന്ന് രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നു മറ്റ് പല ജന്മനാവുള്ള അസുഖങ്ങളും പ്രോബ്ലംസും ഉണ്ടാവാതിരിക്കാൻ രണ്ട് പേരൻറ്റിൻ്റെ കുട്ടികളെ കളക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തെടുക്കുന്നത് ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത പെയർ ആണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കുട്ടികളുടെ എണ്ണവും കൂടുതലായിരിക്കും കിട്ടുന്നത്
പിന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞിലേ അവരെ വാങ്ങിച്ച് ഞാൻ ഒരു പേരിനെ വാങ്ങിച്ച് വളർത്തുന്നത് ഒരു കൂട്ടിലല്ലേ, അത് അങ്ങനെ കിടക്കുമ്പോൾ അത് വളർന്ന് വലുതായി ബ്രീഡിംഗ് ഏജ് ആയാലും വഴക്കിടുമോ ഇല്ലെങ്കിൽ അവ അടിയിടുമോ എന്ന് ചോദിച്ചു. സിറിയനും ചൈനീസും ഡോർഫിനുമുള്ള ഒരു പ്രത്യേകത, അത് കുട്ടികളായിരിക്കുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് ഏജായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അടി വെക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അഡൾട്ട് ഏജ്, ടീനേജ് കഴിഞ്ഞ് അഡൾട്ട് ഏജ് എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഇതിനും ഉള്ള ഒരു അഡൾട്ട് ഏജ് ഇല്ലേ, മെയിൽ ഫീമെയിൽ അത് കൺഫേം ആയി വരുന്ന ഒരു സമയം ഇല്ലേ, അത് മെച്യൂരിറ്റി ആവുന്ന ഒരു സമയം ഇവ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവ കൂട്ടിൽ കിടന്ന് അടി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവയെ സെപ്പറേറ്റ് ചെയ്തിടുന്നതാണ് എപ്പോഴും സുരക്ഷിതമായ മാർഗം. അപ്പോൾ ബ്രീഡിംഗ് സമയമാകുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങും, അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇതിനോടൊപ്പം പറയുന്നുണ്ട്. ആ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്ന സമയത്ത് മാത്രം ഇവയെ ഒരുമിച്ചിടുക, അതിനുശേഷം മേറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യുകയും വേണം. വളരെ ശ്രദ്ധിക്കുക, അടി കൂടുന്നു കടി കൂടുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. മറ്റൊരു സുഹൃത്ത് ചോദിച്ചു, ഇവയിൽ മെയിൽ ഫീമെയിലുകളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊരു സംശയം ചോദിച്ചു. മെയിൽ ഫീമെയിലുകളെ ജനറ്റിക്കൽ ഓർഗൻസ് കൊണ്ട് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാം. ആ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ഓർഗൻസ് മെയിൽ ഫീമെയിൽ ഓർഗൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. സെയിം എലികളെയോ മുയലുകളെയോ ഒക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്, നമ്മൾ അതിനെ മലർത്തി നോക്കിയാണ് ചെക്ക് ചെയ്യുന്നത്, ഇല്ലേ ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ കാണിക്കാം ഈ വീഡിയോടൊപ്പം തന്നെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാകും. ഒരിടത്ത് പോയി കളക്ട് ചെയ്യുമ്പോൾ അവരോടടുത്ത് കറക്റ്റ് ചോദിക്കുക, അതോടൊപ്പം നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി ഒന്ന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു സുഹൃത്ത് ചോദിച്ചത്, ഏത് ബ്രീഡാണ് ഇല്ലേ ഏത് ടൈപ്പാണ് നമ്മളുമായി കൂടുതൽ ഇണങ്ങുന്നത് എന്നൊരു സംശയം ചോദിക്കുകയുണ്ടായി. ഈ മൂന്ന് ടൈപ്പ് ഞാൻ പറഞ്ഞ മൂന്ന് ടൈപ്പ്, സിറിയൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും ഡോൾഫ് ആണെങ്കിലും മറ്റ് വെറൈറ്റികളാണെങ്കിൽ പോലും നമ്മളുമായിട്ട് ഇണങ്ങുന്നതിന് കുഴപ്പമില്ല, കുട്ടികളെ നമ്മൾ വാങ്ങിച്ച് ഇണക്കി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അഡൾട്ടോ ബ്രീഡിംഗ് ഏജോ ആയതിനെ വാങ്ങിച്ചാൽ അതൊരിക്കലും ഇണങ്ങില്ല. അത് ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം കടിച്ചില്ലെങ്കിൽ പോലും ബ്രീഡിംഗ് ടൈമിൽ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇണക്കമില്ലാത്തവയാണെങ്കിൽ തീർച്ചയായിട്ടും കടിക്കും, വളരെ സൂക്ഷിക്കുക. എലികളെപ്പോലെ തന്നെയാണ്, കടിച്ചാൽ നമ്മൾ TT ഇഞ്ചക്ഷനോ ഇല്ലേ ഡോക്ടർ പറയുന്ന കണക്ക് ഉള്ള ഇഞ്ചക്ഷനുകൾ എടുക്കേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. തീർച്ചയായും സൂക്ഷിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ എലിപ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇത് കടിച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നെ പുള്ളി ചോദിച്ച ക്വസ്റ്റ്യൻ, ഇത് ഏതാണ് ഇണങ്ങി വളർത്താൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇണക്കം കിട്ടുന്നത് ഇല്ലേ നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് ഏതാണെന്ന് ചോദിച്ചതിന്, ചൈനീസോ ഡോർഫോ നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. സിറിയൻ ബ്രീഡിംഗ് ഏജ് ആകുമ്പോൾ ഇണക്കം ഉണ്ടെങ്കിലും ചിലപ്പം കടിക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാം കടിക്കണമെന്നില്ല. ഫീമെയിൽസ് ആണ് കടിക്കുന്നത്, മെയിൽസ് അങ്ങനെ കടിക്കില്ല. ഫീമെയിൽസ് ബ്രീഡിംഗ് ഏജിൽ ഇല്ലേ ബ്രീഡിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഹീറ്റിംഗ് കണ്ടീഷനിലാണ് ഏജ് എന്ന് ഉദ്ദേശിച്ചത്, ഏജിലാണെങ്കിലും ഹീറ്റിംഗ് കണ്ടീഷനിൽ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സിറിയൻ്റെ കേസിൽ. മറ്റ് രണ്ടെണ്ണവും നമ്മൾ വലിയ പ്രോബ്ലം ഇല്ല, അത് ബ്രീഡിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഹീറ്റായി നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കടിക്കുന്ന വളരെ കുറച്ച് 90%, ഒരു 10% കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ ടേംഡ് ആണെങ്കിലും ചിലപ്പോൾ അതിനെന്തെങ്കിലും നമ്മൾ എടുക്കുന്നത് ഇഷ്ടപ്പെടാതെയോ നോവിയോ നോവുകയോ ചെയ്താൽ കടിക്കും. ഓക്കെ, പിന്നെ ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ മാറ്റിയിടുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ പ്രധാനമായിട്ടും ഇതിന് ഹീറ്റിംഗ് കണ്ടീഷൻ വരും. 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴാണ് ഒരു ഹീറ്റിംഗ് വരുന്നത്. അപ്പം ആ കണ്ടീഷൻ വരുന്ന സമയത്ത് ഇതിന് ഇത് കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും, ചെറിയ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും ചിലപ്പോൾ, അതേപോലെ തന്നെ ഇതിന് ഒത്തിരി വൈൽഡ് ആയിരിക്കും കടിക്കാനുള്ള ടെൻഡൻസി. പിന്നെ മെയിൽ അടുത്തുള്ള കേജിൽ കിടക്കുന്ന കാണാമെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യും. കൂടൊരുക്കുന്ന കണക്ക് താഴെ ഇട്ടിരിക്കുന്ന ബെഡിങ് മെറ്റീരിയൽ, നമ്മുടെ ആ കൂടിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന ബെഡിങ് മെറ്റീരിയൽസ് എല്ലാം വാരി കൂട്ടും. പുറത്ത് നിന്ന് അതിൻ്റെ ബോഡിയിൽ നിന്ന് രോമങ്ങൾ പുഴുതെടുക്കുന്ന കണക്കെല്ലാം ഒരു സിംറ്റംസ് കാണിക്കും. കുറച്ച് ഡള്ളായിരിക്കും ആ സമയത്ത്.
ആ സമയത്താണ് ബ്രീഡിങ്ങിന് ഹീറ്റായി എന്ന് നമ്മൾ ബ്ലീഡിങ് ചെറുതായിട്ട് ചിലപ്പോഴേ അതൊക്കെ ഉണ്ടാവും, ചിലപ്പം വേറെ പല സിംറ്റംസും കാണിക്കുന്നുണ്ട്, പല വെറൈറ്റിയും പല രീതിയിൽ ആയിരിക്കും ചിലപ്പം കാണിക്കുന്നത്, ചിലപ്പോൾ ഒരേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിക്കും. നിങ്ങൾക്കത് മനസ്സിലാവും, ഒരു കുറച്ച് വളർത്തി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്താണ് ഇതിനെ ഒരുമിച്ചിടുന്നത്. ഒരുമിച്ചിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുമിച്ചിട്ടതിന് ശേഷം ഇത് കടി കൂടുന്നുണ്ടോ ഇല്ല അടി കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കടി കൂടുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. വീണ്ടും നമ്മളൊരു കുറച്ച് നിശ്ചിത സമയം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഇവയെ കാണത്തക്ക വിധം വെച്ചതിന് ശേഷം ഒരുമിച്ചിടുക. അപ്പോൾ അത് ബ്രീഡ് ആവുന്ന മേറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷം തന്നെ മാറ്റുക. അത് വീണ്ടും മെയിൽ ഫീമെയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുന്നേ മാറ്റുക. ശ്രദ്ധിക്കുക, നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ട്. നമ്മൾ ശ്രദ്ധയില്ലാതിരിക്കുകയാണെങ്കിൽ ഇത് ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരെണ്ണം ചാവുന്നത് വരെ ഫൈറ്റ് ചെയ്യും. മെയിൽ തന്നെ ചാണമെന്നില്ല, ചിലപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മെയിലാണ്, ഫീമെയിലിനെ അത് കടിച്ചു കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി ഫീമെയിൽ മെയിലിനെയാണ് കടിച്ചു കൊല്ലുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരെണ്ണം ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരെണ്ണമായിരിക്കും ഫൈറ്റ് ചെയ്യുന്ന ആദ്യം, രണ്ടും കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യില്ല. ഒരെണ്ണം ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈറ്റിംഗ് കാണുകയാണെങ്കിൽ അപ്പോഴേ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിടുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചതാണ് സിറിയനെയും ഡോൾഫിനെയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നതിനെ കുറിച്ച്. അതിന് ഒരു ഇമേജ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. സിറിയന് കുറച്ച് പൂട കൂടുതലായിരിക്കും, രോമം കൂടുതലായിരിക്കും. ഡോർഫ് രോമമൊന്നും ഉണ്ടാകില്ല, രോമമുണ്ട്, രോമം സിറിയനെ അപേക്ഷിച്ച് കുറവായിരിക്കും, വളരെ ലൈറ്റ് രോമമായിരിക്കും. അതേപോലെ സൈസ് വളരെ ചെറുതായിരിക്കും, 3.5-4 ഇഞ്ച് സൈസാണ് ഇതിന് വരുന്നത് ഡോർഫ് ഹാംസ്റ്ററിന്. സിറിയൻ കുറച്ചുകൂടി സൈസ് ഉണ്ടാവും, 7.5-8-10 ഇഞ്ച് വരെ വലിപ്പം ഉണ്ടാവും കുറച്ചുകൂടി. ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമേജ് ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിറിയൻ്റെയും ഡോർഫിൻ്റെയും വ്യത്യാസം. അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് മറ്റൊരു സുഹൃത്ത് ചോദിച്ചത്. തീർച്ചയായിട്ടും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ക്ലൈമറ്റിക് കണ്ടീഷൻ ചേഞ്ചസ് എല്ലാം വരുമ്പോൾ അസുഖങ്ങൾ വരും, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്ന്, നല്ല ആഹാരമല്ല കൊടുക്കുന്നതെങ്കിൽ, എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആഹാരമാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അസുഖങ്ങൾ വരും. പ്രധാനമായിട്ട് ഡയറിയ, വയറിളക്കം പോലുള്ള അസുഖങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല ഫുഡും വാട്ടറുമാണ്. അതെപ്പോഴും നല്ല കണക്ക് ഡെയിലി മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ അതേ കണക്ക് നമ്മൾ ഈ ബ്രെഡ് ബിസ്ക്കറ്റ് അതൊക്കെ ആണെങ്കിൽ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫംഗസ് വരിക, അതിന് വയറ്റിൽ പോവുകയാണെങ്കിൽ അതിന് അസുഖം വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ വെച്ച് കൊടുക്കുന്ന ആഹാരം വൈകുന്നേരം വരെ വെക്കാതിരിക്കുക. ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് മാറ്റുക. അങ്ങനെയുള്ള ആഹാരങ്ങൾ, സീഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പൊളിച്ച് തിന്നുന്ന ഐറ്റംസ്. മറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ രാവിലെ വെച്ചതിന് ശേഷം വൈകിട്ട് ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി വെച്ചാൽ മതി, അവർ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാവും, ആ ഒരു രീതിയിൽ വെച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളല്ലാതെ ഇപ്പം ഒരു അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുക എന്നതാണ്. ഒരുപാട് വെള്ളം കണ്ടൻ്റുള്ള ആഹാരങ്ങൾ ഹാംസ്റ്ററിന് പരിമിതപ്പെടുത്തുക, കൊടുക്കാതിരിക്കേണ്ട. നമ്മളിപ്പം ഡെയിലി കൊടുക്കുന്നതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ദിവസം വിട്ടോ, ഒരു ദിവസമോ ഇല്ലെ 2 ദിവസം വിട്ടോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനെ കഴിയല്ല, ഇതിന് ഡ്രൈ സീഡ്സ് ആണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ എലിയോടൊക്കെ സാമ്യമുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടുതലുള്ള, വെള്ളം ഒരുപാട് വേണ്ട അവരുടെ ശരീരത്തിന്. അപ്പം ഡ്രോപ്പറിനകത്ത് തന്നെ വെള്ളം വെച്ച് കൊടുക്കാനും എല്ലാം ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം നനഞ്ഞ പ്രതലത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ, ഇപ്പം ബെഡിങ് മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ തടിയുടെ ഷേവ് ചെയ്ത ആ തടി ചിരണ്ടുമ്പോൾ കിട്ടുന്ന ഷേവിങ്സ് ഒക്കെയാണ് ബെഡിങ് മെറ്റീരിയൽ ഇടുന്നത്. ഇല്ല ഉമിയോ തവിടോ ഒക്കെയാണ് ബെഡിങ് മെറ്റീരിയൽ ഇടുന്നതെങ്കിൽ അത് വെള്ളം വീണ് നനയാനും അതിൽ വഴി ഫംഗസോ വൈറസോ ഒക്കെ പിടിച്ച് അതിന് അസുഖം വരാനും എല്ലാം ചാൻസ് ഉണ്ട്. അപ്പം അതിന് ഏറ്റവും നല്ലത് ഡ്രോപ്പറുകളിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതാണ്. ഞാനതെപ്പോഴും പറയും, ഡ്രോപ്പറുകളിൽ വെള്ളം വെച്ച് കൊടുക്കുക, അതിനാവശ്യമുള്ളത് അത് ഡ്രോപ്പ് ചെയ്ത് കുടിച്ചോളും, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം അടങ്ങിയ ഫുഡുകൾ കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വന്നതിന് ശേഷം മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ മുന്നേ കെയർ ചെയ്യുക. വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഡോക്ടറെയോ ഇല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ആളിനെയോ കൺസൾട്ട് ചെയ്ത് തന്നെ മരുന്ന് കൊടുക്കുക. അപ്പോൾ എനിക്ക് മുന്നേ പറയാൻ പറ്റില്ല എന്ത് അസുഖമായിരിക്കും വരുന്നതെന്നുള്ളത്, അത് അസുഖം വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ. പ്രധാനമായിട്ടും വരുന്നത് ഡയറിയ, വയറിളക്കം പോലുള്ള അസുഖങ്ങളായിരിക്കും വരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
മറ്റൊരു സുഹൃത്ത് ചോദിച്ചത് ഇവയെ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വല്ലതും ഉണ്ടാകുമോ എന്നതാണ്. സെയിം ഈ എലിയോട് സാമ്യമുള്ളത് കൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചോദിച്ചത്. തീർച്ചയായിട്ടും അവയുടെ അതിൻ്റെ എക്സ്ക്രീഷൻ ആയിട്ടുള്ള വേസ്റ്റുകൾ, അതിൻ്റെ വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അസുഖങ്ങൾ വരും. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ പോയി എടുക്കുകയോ ഒക്കെ ചെയ്താൽ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല എന്നല്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ രോമമുള്ള സിറിയൻ ഹാംസ്റ്ററുകളുടെ രോമം പറക്കും. നമ്മുടെ അടുത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇത് പറന്ന് നമ്മുടെ മൂക്കിനകത്ത് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡസ്റ്റ് അലർജി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. ഇതിനെ കൊണ്ടുള്ള അസുഖങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അതിനെ എടുത്തതിന് ശേഷം കൈകൾ നല്ല കണക്ക് കഴുകി വൃത്തിയാക്കുക, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളെ പെറ്റി തന്നെയാണ്, പക്ഷെ നമ്മളതിൻ്റെ വേസ്റ്റായിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാകരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു സുഹൃത്ത് ചോദിച്ചത് ആദ്യം തുടങ്ങുന്നവർ എങ്ങനെയാണ് കൂടൊരുക്കേണ്ടത്. ആദ്യമായിട്ട് ഒരു പേരിനെ വാങ്ങിച്ച് തുടങ്ങുന്നവർ പ്രത്യേകിച്ച് കാശ് മുടക്കി ഒരു കൂടൊന്നും ഒരുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് രണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, പഴയത് പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല, അത് ഓപ്പൺ ചെയ്ത് പോകാത്ത രീതിയിലുള്ള ഒരടി ഹൈറ്റെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. കാര്യം അപ്പോൾ അത് പിടിച്ച് കയറി പോവില്ല. പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ നമുക്ക് വളർത്താം. അതിൽ ഒരു ഒരിഞ്ചോ ഇല്ലെ അരയിഞ്ചോ കനത്തിൽ ബെഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും തടി ചുരണ്ടി, അതിൻ്റെ ഷേവിങ്സ്, തടിയുടെ ഷേവിങ്സ്, ഉമി അതേപോലുള്ള എന്തെങ്കിലും ഇടുക. അര ഒരിഞ്ച് കനത്തിലിട്ടാൽ മതി, വലിയ കണം വേണ്ട. അത് നമുക്ക് ഒരാഴ്ച വരെ ഇടാം. വെള്ളം ഒന്നും വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇടാം. ഇത് ഈ ജീവികൾ ഇതിനെ വലിച്ചിളക്കിക്കൊണ്ടിരിക്കും, എങ്കിലും കുഴപ്പമില്ല, ഒരാഴ്ച വരെ ഇടാം. വേസ്റ്റ് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് കളയുക. അതിനുശേഷം വേറെ മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുക. സെയിം മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. രണ്ട് ബക്കറ്റിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ. രണ്ടെന്ന് പറഞ്ഞ കാര്യം മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുമിച്ചിടുകയാണെങ്കിൽ അതിന് ഒരൊറ്റ ബക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പെയിൻറ് ബക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും, വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. അത് ആക്രി കടകളിൽ ചോദിച്ചാൽ അവർ തരും, അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചത് വാങ്ങുന്നത് ഒരുമിച്ചാണല്ലോ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നതാണ്. അതിന് ഞാൻ മറുപടി മുന്നേ പറഞ്ഞത് തന്നെയാണ്. വാങ്ങുന്നത് ഒരുമിച്ചാണെങ്കിലും അതൊരു അഡൾട്ട് ഏജ് വലിയ ബ്രീഡിങ് ഏജിലോട്ട് പോകുമ്പോൾ, അഡൾട്ട് ഏജിലൊക്കെ ആകുമ്പോൾ പക്വത വരുമ്പോൾ ചിലപ്പോൾ അവർ അടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടി ഫൈറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ മാറ്റിയിടുക, അതാണ് പ്രധാനം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത്രയേ ഉള്ളൂ പ്രധാനം, ശ്രദ്ധിക്കുക. കേജ് ബെഡ് എന്ന് വെച്ചാൽ കേജിന് അടിയിൽ ഇവയ്ക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താണ് ഇട്ട് കൊടുക്കുന്നത് എന്നതിനെ പറ്റി ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. അത് കേജ് ബെഡ് നമുക്ക് എന്ത് വേണമെങ്കിലും തടി ചുരണ്ടെന്ന് ആ പൊടി ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മളെ ഉമി അരി പൊടി കുത്തുന്ന, അരി പൊടിപ്പിക്കുന്നതല്ല, അരി കുത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതിൻ്റെ ഉമി വേസ്റ്റായിട്ടുള്ളത് കിട്ടും. അത് വാങ്ങിച്ചിട്ട് അത് ബെഡ് ചെയ്താൽ മതി. ഒരു ഇഞ്ച് കനത്തിൽ ബെഡ് ചെയ്താൽ മതി. ഏത് കേജാണെങ്കിലും അത് ആഴ്ചയിൽ ഒരു വട്ടം ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേസ്റ്റ് ആവുന്നില്ലെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ അതിൽ വെള്ളം വീഴുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ചീത്തയാവുന്നത്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കൊടുക്കുക. കാര്യം അതിൽ വെള്ളമൊക്കെ വീണ് കിടന്ന് ഈ ജീവികൾ അതിലാണ് ജീവിക്കുന്നത്, എപ്പോഴും ടച്ച് ചെയ്തിരിക്കും. അപ്പം മറ്റസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു സംശയം ഇത് ടേംഡ് ആകുമോ കടിക്കുമോ എന്നതാണ്. തീർച്ചയായിട്ടും ഇത് കടിക്കും, വളരെ സൂക്ഷിക്കുക. കടിച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ടേംഡ് ആയിട്ട് ചിലർ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങൾ ടേംഡ് ആയിട്ടുള്ള അത് കയ്യിലെല്ലാം വരുന്ന ടൈപ്പ് കിട്ടും. ഇല്ലേ കുട്ടികൾ ഒരു 2.5-3 മാസം തൊട്ട് 3-4 മാസമായ കുട്ടികളെ വാങ്ങിച്ച് നമുക്ക് ടേം ചെയ്യിക്കാം. എൻ്റെ കയ്യിൽ ടേംഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. എൻ്റെ മോസ്റ്റ്ലി കുട്ടികളെ എല്ലാം നമ്മൾ ടേം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ടിന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് കൊണ്ടുപോയി അവരുടെ കയ്യിലെടുത്താലും കടിക്കില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ. നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തിയായിരിക്കും, മനുഷ്യനുമായി ഒരു ചെറിയ ഇണക്കത്തിലായിരിക്കും വിടുന്നത്. ഇണക്കമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കടിക്കും, വളരെ സൂക്ഷിക്കേണ്ടതാണ്. കടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മുറിവൊന്നും ഉണ്ടാക്കില്ല, ചെറിയ രണ്ട് പല്ലുകളായിരിക്കും ഫ്രണ്ടിലിരിക്കുന്ന മുയലിൻ്റെ പല്ല് കണക്ക് വളരെ ചെറിയ പല്ലുകളായിരിക്കും. പക്ഷെ നല്ല കണക്ക് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ വേദനിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം കടിക്കും, ടേംഡായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മളെ
കയ്യിലും പുറത്തും നമ്മളെ കൂടെ എല്ലാം വരുന്ന ഒരു പെറ്റാണ്. വളരെ ക്യൂട്ടാണ്, കാണുമ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെറ്റാണ്. എല്ലാവർക്കും വളർത്താൻ പറ്റുന്നതാണ്, അതിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, ആർക്കും വളർത്താൻ പറ്റുന്ന ഒരു പെറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്ന സംശയങ്ങൾ ഒരുമാതിരി എല്ലാം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആൻസറും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ ചാനലിനൊപ്പം ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്നെ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. അത് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഹാംസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.